SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഏതോ ഒരുത്തരെ വിശ്വസിച്ച ആ കാശ് മൊത്തം കൊണ്ട് കളഞ്ഞില്ലേ? പോലീസുകാരെല്ലാം നല്ലവരല്ല. ആ കാശ് ഇനി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എന്റെ ദൈവം, ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ ഇവൻ. ഇതൊക്കെ അവൻ എവിടെ നിന്ന് പഠിച്ചാന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞെ. നമ്മുടെ കുടുംബത്തിൽ ആരും ഇന്നേ വരെ പലിശയ്ക്കും വട്ടിപ്പലിശയ്ക്കും കൊടുത്ത് ജീവിച്ചതായി ഒരു ചരിത്രമില്ല. ആ പെണ്ണ് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ട് ആ ചിട്ടിപ്പണം വാങ്ങിയത്! ഇപ്പൊ അത് ആർക്കും ഉപയോഗപ്പെടാതെ പോയില്ലേ? ഇനി ഞാൻ അവനെ എന്താ ചെയ്യേണ്ടത്? എന്ത് കാണിച്ചാലും നമ്മളൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ള തോന്നലായി പോയി അവന്. പത്മേട്ടൻ അവനെ പുറത്തിറക്കി കാണൂ. അല്ല അല്ല, ഇത്ര നേരമായിട്ട് അവനെ കാണുന്നില്ലല്ലോ. അതാ, അതോ ഇനി പുറത്തിറങ്ങി എവിടെങ്കിലും കുടിച്ചു കിടക്കുന്നുണ്ടാവോ? ഒന്നും കൂടെ പത്മേട്ടനെ വിളിച്ച് ചോദിക്കാം. വേണ്ട മാം, എന്തിനാ വീണ്ടും വീണ്ടും അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? വരുമ്പോ വരട്ടെ. ചിലപ്പോ ഭാവനയുടെ മുമ്പിൽ വരാൻ മടിച്ചിട്ടാവോ ഇങ്ങോട്ട് വരാത്തത്. ഇനി ചിലപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാം. ഇല്ല മക്കളെ, എന്തു വന്നാലും നന്ദ മുളെ കാണാതെ അവനിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അമ്മ, അമ്മ കേട്ടില്ലേ? വാതിലാരും മുട്ടുന്നുണ്ട്. അമ്മ, ഇത് അച്ഛൻ തന്നെയാ, തുറക്കമ്മ. ഭരത്, ഞാൻ നോക്കാം. നിങ്ങൾ ഈ ചെയ്ത കാര്യത്തിന് കഥക്ക് തുറക്കാനേ പാടില്ലാത്തതാ, എന്നിട്ടിപ്പോ ചോദ്യം ചെയ്യുന്നു. ഒന്ന് മാറി വഴിയറ. മോളെ, നന്ദുട്ടി എന്റെ ചക്കര മോളെ. ഉമ്മ, നന്ദ മുടങ്ങു പോകും. നീ ഒരു മനുഷ്യൻ തന്നെയാണോ? എന്തിനാണ് നീ എന്റെ വീട്ടിൽ തന്നെ വന്ന് പിറന്നത്? മനസാക്ഷി എന്ന് പറയുന്ന സാധനം നിനക്കുണ്ടോ? എനിക്കിത് നിന്റെ ഭാര്യ തന്നെയാണോ? അതോ ഈ വീട്ടിലേക്ക് പറഞ്ഞു കയറി വന്നവളാണോടാ? ഇന്നേ വരെ എന്തെങ്കിലും ഒരു സന്തോഷം ഈ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ കരയിക്കാനല്ലാതെ ഒരിക്കലെങ്കിലും ഈ കണ്ണുകൾ നിറയാതിരിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു ഭർത്താവും ഒരു ഭാര്യയോടും ചെയ്യാത്ത ദ്രോഹ നീ ഇവളോട് ചെയ്തത്. എടാ, നിന്നെയൊക്കെ കൊണ്ട് ഈ കുടുംബത്തിൽ ഒരാൾക്കും ഒരു ഉപയോഗവുമില്ല. നിനക്ക് ഉപദ്രവിക്കാതെങ്കിലും ഇരുന്നോടെ കുഞ്ഞെ. ഒരു പെൺകുഞ്ഞാ നിനക്ക് വളർന്നു വരുന്നെന്നുള്ള ചിന്ത വേണം. ഇനി എന്നാടാ നിനക്ക് അതുണ്ടാവുന്നത്? നീ ഒറ്റ ഒരുത്തൻ കാരണം ഈ കുടുംബം നശിച്ചോണ്ടിരിക്കുക.
ജോലിക്ക് പോകാതെ നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് ജീവിച്ചോണ്ടിരിക്കാ നീ. ഇനി നീ വീട്ടിൽ അത് പറ്റില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ മുഴുവനും നശിപ്പിച്ചില്ല നീ. നിന്റെ ഭാര്യക്ക് വേണ്ടി ഹോട്ടൽ തുടങ്ങാനാ ഭാവന തീരുമാനിച്ചത്. എന്നിട്ടോ അവിടെ തനി കോളം കാണിച്ചില്ലടാ. രൂപ ഒന്നും രണ്ടും അല്ല, 200,000 രൂപയാ വട്ടിപ്പലിശയ്ക്ക് നീ കൊണ്ടു തോരച്ചത്. എന്നിട്ട് ഞാൻ എന്തിനാ അതിന്റെ അടിച്ചെന്നല്ലേ. വേണ്ടമ്മ, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവന് വിട്ടേക്കമ്മ. ഇനി ദൈവം തന്നെ വിചാരിച്ചാലും ഈ മനുഷ്യൻ നന്നാവാൻ പോകുന്നില്ല. ഇനി അമ്മ കൂടി ഇങ്ങനെ കരഞ്ഞ് ഓരോ അസുഖം വരുത്തി വെക്കല്ല. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടേ മോളെ? മറ്റുള്ളവരുടെ നന്മ മാത്രം നോക്കി ജീവിക്കുന്നവളാ ഭാവന. ആ അവളെയും നിന്നെയല്ലേ ഇവ ചോദിച്ചത്. ആ പെണ്ണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ ഇവ നിസ്സാരമായിട്ട് കൊണ്ടേ കളഞ്ഞത്. എന്താ ഏട്ടാ ഇത്? വന്ന് വന്ന് പോലീസ് സ്റ്റേഷൻ വരെ കയറിയില്ലേ? ഇതൊക്കെ പുറത്തുള്ളവരറിഞ്ഞ നാണക്കേടല്ലേ? തുടങ്ങാൻ പോകുന്ന ഹോട്ടലിനെ കുറിച്ച് ചിന്തിച്ച് എല്ലാരും ഇവിടെ സന്തോഷിച്ചിരിക്കുമ്പോ ഏട്ടൻ മാത്രം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മീറ്റർ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് നിയമവിരുദ്ധമായിട്ടാ. അതൊക്കെ ലക്ഷങ്ങൾ വെച്ച് കളിക്കുന്നവര് ചെയ്യുന്ന പണിയാ. നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്കൊന്നും ഇത് ശരിയാവില്ല ഏട്ടാ. എന്നും ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട് മനസ്സില്ലാത്തോണ്ടാ ഞാൻ ഈ മീറ്റർ പലിശയ്ക്ക് കടം കൊടുത്തോണ്ടിരിക്കുന്നത്. അതിനാണോ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വിചാരണ ചെയ്യുന്നത്? ഞാനെന്താ ആരെങ്കിലും കൊന്നിട്ട് വല്ലാണോ ജയിലിൽ പോയത്? അല്ലല്ലോ, എത്രയും വേഗം നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് കരകയറ്റണം. അതിന് വേണ്ടത് പണം തന്നെയാ. ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാ. പക്ഷെ ഏതോ ഒരുത്തും എന്നെ പോലീസിൽ ഒറ്റതാ. ആ സമയത്ത് അവിടെ പോലീസ് വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതെന്നെ ആരോ മലപ്പുറം ചതിച്ചതോ? അമ്മയെ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഒരു ഹോട്ടൽ നടത്തിയിട്ട് ഏത് കാലത്ത് രക്ഷപ്പെടാന്? എന്നാ പത്ത് കാശുണ്ടാക്കാൻ പറ്റുന്നത്? എങ്ങോട്ട് നോക്കിയാലും തട്ടുകടകളാ. ചാവുന്നവരെ ദോശയ്ക്ക് മാവ് ആട്ടി ചമ്മന്തി അരച്ച് കഴിഞ്ഞു പോവാ. ആ സമയം കൊണ്ട് 10 കാശ് മീറ്റർ പലിശയ്ക്ക് കൊടുത്താലേ ദേ ഇങ്ങനെ ഇങ്ങനെ കാശ് വന്നോണ്ടേ ഇരിക്കും. അറിയാം, 1,00,000 രൂപ കൊടുത്താല് വൈകുന്നേരം ആവുമ്പം കൈ നിറയെ പണമായി വീട്ടിൽ പോവാ. ഏത് ബിസിനസ് കിട്ടും ഇത്ര ലാഭം? വല്ലവന്റെ ഒക്കെ എച്ചിൽ പാത്രം കഴുകാൻ വേണ്ടി പോകുന്നു. എന്തിനാമ്മ ഇങ്ങനെ നോക്കുന്നു? ഇവക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാൻ പറ്റാത്ത കുറച്ച് കഷ്ടം തന്നെയാ. നോക്കിയോ, ഞാൻ കാണിച്ചുതരാം എന്റെ കഴിവ് എന്താന്ന്. ഞാൻ തെളിയിച്ചു തരാം. മാനോ അഭിമാനോ ഉള്ളവൻ തന്നെയാ ഞാനും. അല്ലാതെ ഭാവനയുടെ 2,00,000 രൂപ കൊണ്ട് കളയാനും മാത്രം മന്ദബുദ്ധി ഒന്നുമല്ല ഞാൻ. ഇപ്പൊ ഞാൻ ലാഭം കിട്ടിയവരെ കാശുമായിട്ടാ വന്നിരുന്നെങ്കിലോ? എല്ലാണോ അതെ ഇങ്ങനെ ഇളിച്ചോണ്ട് വന്നേനെ എന്റെ അടുത്ത്. ഞാൻ പ്രതീക്ഷിക്കാത്തതൊക്കെയാ സംഭവിച്ചത്. അതിനെല്ലാരോടും എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്താലോ? ഞാൻ എന്ത് ചെയ്തു? ഈ 2,00,000 രൂപയ്ക്ക് എന്നെ കഴിഞ്ഞ വിലയുണ്ടോ?
രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ ഭാവനയുടെ കാശ് അവളുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്റെ സ്വന്തം കാശ് കൊണ്ടൊരു ഹോട്ടൽ പണിയും.